رسول الله، رسول الله طالب. السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും വർക്കുകളൊക്കെ ചെയ്തില്ലേ? ഇതിലെന്തെങ്കിലും സംശയം വന്നിരുന്നോ? വന്നിരുന്നോ? സംശയം വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ച് പഠിക്കുക തന്നെ വേണം കേട്ടോ, എന്നാലേ അടുത്തത് മനസ്സിലാവുള്ളൂ. അത് ചോദിക്കാതിരുന്ന അവസാനം എന്ത് പറയും? തജ്വീദ് എനിക്കൊന്നും മനസ്സിലാകണില്ല, പ്രയാസമാണ് എന്ന് പറയും. ഇത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് മദ്ദുൽ ഫറഈയുടെ ഏഴ് വിഭാഗങ്ങളെക്കുറിച്ച്. മദ്ദുൽ ഫറഈ ഏഴ് വിധത്തിലാണെന്ന് പറഞ്ഞു അല്ലേ? അതിൽ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. എത്രണ്ണം? മൂന്നെണ്ണം. ഇന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത് അതിൻ്റെ തുടർച്ചയാണ്. ആ തുടർച്ചയിൽ രണ്ടെണ്ണം കൂടി നമുക്ക് പറയാനുണ്ട്. ഒന്ന് ഏതാണെന്നറിയോ? മദ്ദുൽ ബദലാണ്. മദ്ദുൽ ബദൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എളുപ്പം. മദ്ദുൽ മുത്തസിൽ നമ്മൾ പഠിച്ചില്ലേ? മദ്ദുൽ മുത്തസിൽ പഠിച്ചപ്പോൾ ഒറ്റ കെലിമത്ത് ആണല്ലോ, ഒരു കെലിമത്ത് അല്ലേ. ആ ഒരു കെലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരത്തിനു ശേഷം, മദ്ദിൻ്റെ അക്ഷരം വന്നതിന് ശേഷം ആര് വരിക? ഹംസ വരിക. മദ്ദിൻ്റെ അക്ഷരം വന്നതിനു ശേഷം ഹംസ വരിക. അതല്ലേ മദ്ദുൽ മുത്തസിൽ പഠിച്ചത്? ആ, എന്നാൽ ഇത് നേരെ തിരിച്ച്, ഹംസ് വന്നതിന് ശേഷം മദ്ദിൻ്റെ അക്ഷരം വരിക. ഹംസ് വന്നതിനു ശേഷം മദ്ദിൻ്റെ അക്ഷരം വരിക. മനസ്സിലായില്ലേ? ഉദാഹരണം നോക്കൂ. ആമന. ആമന എന്നുള്ളതിൽ ഇതാ ഈ രണ്ട് രൂപത്തിൽ കാണാം, കണ്ടോ? ആമന ആലിഫിൻ്റെ മേലെ കണ്ടോ വലിയ മദ്ദായിട്ട് ആമന. ഈ ഇങ്ങനെ അലിഫ് ഇടുന്നത് ഇത് മറ്റൊരു രൂപത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹംസും പിന്നെ അലിഫും ആമന. ഇതിൽ നോക്കൂ, നിങ്ങൾ ആദ്യം വന്നത് ഹംസാണ് അല്ലേ. ഹംസ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വന്നു? മദ്ദിൻ്റെ അക്ഷരം വന്നു. അത് യാഇലും വാവിലൊക്കെ അങ്ങനെ കാണാം. പുസ്തകത്തിൽ അതിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ ആ വിഷയം എന്താണെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മദ്ദക്ഷരത്തിനു ശേഷം, മദ്ദിൻ്റെ അക്ഷരം ഏതാണെന്നാണ് പറഞ്ഞിരുന്നത്? അലിഫ് വാവ് യ അല്ലേ. മദ്ദക്ഷരത്തിനു ശേഷം, മദ്ദക്ഷരത്തിനു ശേഷം ആര് വരിക? ഹംസ് വരിക. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര ഹർക്കത്ത് നീട്ടണം? രണ്ട് ഹർക്കത്ത് നീട്ടണം. അവിടെ എത്ര ഹർക്കത്ത്? രണ്ട് ഹർക്കത്ത് നീട്ടണം. അതാണ് മദ്ദുൽ ബദൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആയോ? ഇനി നമുക്ക് ഒരു മദ്ദും കൂടി പഠിക്കാം. മദ്ദുസ്സില. മദ്ദുൽ ബദൽ നമ്മൾ പഠിച്ചു, മദ്ദുസ്സില. മദ്ദുൽ ബദൽ പുസ്തകത്തിൽ നോക്കിയല്ലോ നിങ്ങൾ അല്ലേ. നമ്മൾ ഹുക്മ് പഠിച്ച കൂട്ടത്തിൽ വാജിബായി പഠിച്ചത് ഏത് മാത്രമേ ഉള്ളൂ? മുത്തസിൽ. മുത്തസ്സിൽ മാത്രമാണ് വാജിബായി പഠിച്ചത്. പിന്നുള്ളതൊക്കെ ഹുക്കും ഏതായിരുന്നു? ജായിസായിരുന്നു. മദ്ദുൽ ബദലിൻ്റെ ഹുക്കുമും എന്താ? ജായിസാണ്, മറക്കരുതേ. ഇനി മദ്ദുസ്സില. മദ്ദുസ്സിലയെ രണ്ടായി തിരിക്കാൻ പറ്റും. മദ്ദുസ്സിലയെ രണ്ടായി തിരിക്കാൻ പറ്റും. മദ്ദുസ്സില എന്ന് പറയുന്നത് അവിടെ മദ്ദക്ഷരമായി വന്നതുകൊണ്ടല്ല, മദ്ദിൻ്റെ അലിഫോ വാവോ യാ ഓ അവിടെ വരുന്നില്ല. ശ്രദ്ധിക്കണം, മദ്ദുസ്സിലയിൽ മദ്ദിൻ്റെ അലിഫോ വാവോ യാ ഓ ഒന്നും വരുന്നില്ല. പിന്നെയോ, അവിടെ വരുന്നത് ആ ഉദ്ദമീറാണ്. ആ ഉദ്ദമീർ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ, അവൻ, അത് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കൂലേ. അപ്പോൾ നോക്കൂ നിങ്ങൾ, കിതാബുൻ പുസ്തകം. കിതാബുൻ പുസ്തകം. കിതാബുഹു ആരെ ബുക്ക്? അവൻ്റെ പുസ്തകം അല്ലേ. പേനക്ക് എന്താ പറയുക? കലമുൻ. എന്താ പറയുക? കലമുൻ.
കലമുഹു എന്താ? കലമുഹു അവൻ്റെ പേന. ആരെ പേന? കലമുഹു അവൻ്റെ പേന. ഇങ്ങനെ അവൻ്റെ, അതിൻ്റെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറബിയിൽ വരുന്ന ഹാ ഉണ്ടല്ലോ, അതാണ് ഹാ ഉദ്ദമീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മദ്ദു സിലയിൽ വരുന്നത് അതാണ്. ഈ ഹാ ഉദ്ദമീർ വന്നാൽ ഹാ ഉദ്ദമീറിൻ്റെ മുന്നിലും പിന്നിലും അക്ഷരങ്ങളുണ്ടാകും അല്ലേ. മുന്നിലും അക്ഷരം ഉണ്ടാകും, പിന്നിലെന്തുണ്ടാകും? മറ്റൊരു പദത്തിൻ്റെ ആദ്യ അക്ഷരവും ഉണ്ടാകും. നോക്കുമ്പോൾ നമുക്ക് ഹാ ഉദ്ദമീറിൻ്റെ മുന്നിലും പിന്നിലും അക്ഷരം കാണാം. അവിടെ വളരെ എളുപ്പമാണ്, ഹാ ഉദ്ദമീറിൻ്റെ മുന്നിലും പിന്നിലുള്ള അക്ഷരത്തിന് ഹർക്കത്ത് വരണം. ഹർക്കത്തോ? ഏതാ ഹർക്കത്ത്? ആ ഫത്ഹ്, കസ്ർ, ദമ്മ്. ഏതാ? ഫത്ഹ്, കസ്ർ, ദമ്മ് അല്ലേ. ഇത് മൂന്നാണ് ഹർക്കത്ത്. ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് എവിടെ വരണം? ആ ഉദ്ദമീറിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിനും പിന്നിലുള്ള അക്ഷരത്തിനും വരണം. അങ്ങനെയാണെങ്കിൽ ആ ഉദ്ദമീറിൻ്റെ ആ ഹാ ഉദ്ദമീറിന് ദീർഘം മദ് കൊടുക്കണം, നീട്ടണം. അതിൽ തന്നെ സുഹ്റയും കുബ്റയും വരുന്നത് എങ്ങനെയാണെന്നറിയോ? ആ ഉദ്ദമീർ കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരത്തിന് ഹർക്കത്ത് വരണം എന്നറിഞ്ഞല്ലോ. അവിടെ ഹംസാണ് വരുന്നതെങ്കിൽ ആ ഉദ്ദമീറിൻ്റെ ആ ഉദ്ദമീർ കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരത്തിന് ഹംസാണ് വരുന്നതെങ്കിൽ അവിടെ കുബ്റയാണ്. അവിടെ ഏതാണ്? കുബ്റയാണ്. അപ്പോൾ ഹംസ് വന്നിട്ടില്ലെങ്കിലോ സുഹ്റ, ഹംസ് വന്നാലോ കുബ്റ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഉദാഹരണം നോക്കൂ, നിങ്ങൾ പുസ്തകത്തിലുള്ള ഉദാഹരണം തന്നെ നോക്കൂ. മദ്ദു സിലത്തു സുഹ്റക്കും കുബ്റക്കും കൊടുത്ത ഉദാഹരണം, സുഹ്റക്ക് കൊടുത്ത ഉദാഹരണമാണ് ഇന്നഹു ഹുവ. ഇന്നഹു ഹുവ, അവിടെ ഇന്നഹു, ആ ഹു എന്നതിൻ്റെ മുമ്പിലുള്ളത് ഏതാ? ന അല്ലേ. ശേഷം വന്നതോ? ഹുവ എന്നതിൻ്റെ ഹു ദമ്മും വന്നു. അതേതാണ്? മദ്ദു സിലത്തു സുഗറ. അവിടെ ഹംസ് ഇല്ലല്ലോ, ഹംസ് വന്നിട്ടില്ലല്ലോ. ഇല്ല, ഹംസ് വന്നാൽ ഏതായി? ഹംസ് വന്നാൽ ആ അത് കുബ്റയായി. കുബ്റയുടെ ഉദാഹരണം നോക്കൂ. കുബ്റയുടെ ഉദാഹരണം എന്താ ബുക്കിൽ പറഞ്ഞത്? ആ മാലഹു അഹ്ലദ. അവിടെ മാലഹു, അവിടെ ഹു എന്ന് വന്നു അല്ലേ. അതിൻ്റെ മുമ്പുള്ളതോ? ഇല്ല. ശേഷം വന്നതോ? ഹർക്കത്ത് തന്നെയാണ്, അഹ്ലദ. അവിടെ എന്താണ്? ആ ഹംസാണ്. ഹംസ എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ ഖത്ഉ. ഹംസത്തുൽ ഖത്ഉം ഹംസത്തുൽ വസ്ലും നമുക്കറിയാലോ അല്ലേ. ആ ഇവിടെ അത് ഒറ്റ നോട്ടത്തിൽ ഖുർആനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അലിഫിൻ്റെ മേലെ ഹംസ എഴുതിയത്. അഥവാ നമുക്ക് നോക്കുമ്പോൾ ആ ഉള്ളമീർ കഴിഞ്ഞിട്ട് അലിഫിൻ്റെ മുകളിൽ ഹംസ ഇങ്ങനെ കാണാം. അവിടെയാണ് എന്ത് വരുന്നത്? ആ മദ്ദു സിലത്തുൽ കുബ്റ എന്നുള്ളത്. മദ്ദു സിലത്തുൽ കുബ്റ അത് എത്ര നീട്ടണം? മദ്ദു സിലത്തുൽ കുബ്റ അതിനെക്കുറിച്ച് എഴുതിയത് നമുക്ക് നോക്കാം. പുസ്തകം മറിക്കൂ എല്ലാവരും. 28-ാമത്തെ പേജിൽ മദ്ദു സിലത്തുൽ കുബ്റ. ഹാഇന് ശേഷം, ഹാ അപ്പുറത്താണ് അതിൽ കാണുന്ന പുസ്തകത്തിൽ കേട്ടോ, ഹാഇന് ശേഷം ഹംസത്തുൽ ഖത്. ഹംസത്തുൽ ഖത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അലിഫിൻ്റെ മുകളിൽ ഹംസ ഇങ്ങനെ കാണാം നമുക്ക്, അവിടെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഹംസത്തുൽ ഖത് ആയിരുന്നാൽ മദ്ദുൽ മുൻഫസിലിനെ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? രണ്ടോ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടി ഓതൽ ജായിസാണ്. ഹുക്കുമെന്താണ്? ഹുക്കുമെന്താണ്? ജായിസാണ്. അപ്പോൾ നമ്മൾ മൊത്തം അഞ്ച് വിധം പഠിച്ചു. മദ്ദുൽ ഫറഈ അത് ഏഴ് വിധത്തിലാണ് എന്ന് പറഞ്ഞു. അതിൽ അഞ്ച് വിധമാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. മുൻഫസിൽ പഠിച്ചു, മുത്തസിൽ പഠിച്ചു, ആരിദ് പഠിച്ചു, പിന്നെയോ ഈ പാഠത്തിൽ ഏതൊക്കെ പഠിച്ചു? മദ്ദുൽ ബദൽ പഠിച്ചു, പിന്നെ
മദ്ദുസ്സില. ഏതാ പഠിച്ചത്? മദ്ദുസ്സില. ഇനി ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക്ഷീറ്റുണ്ട്. വർക്ക്ഷീറ്റിൽ നോക്കി ഈ പഠിച്ച മദ്ദുകൾ നിങ്ങൾ തിരഞ്ഞു നോക്കണം. ആ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലത് സംശയങ്ങളുണ്ടാകും. അവിടെ തന്നെയാണോ, ഇതന്നെയാണോ, ഇത് ശരിയാണോ എന്നൊക്കെ. അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാരോടത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് സംശയം തീർത്തിട്ടായിരിക്കണം നിങ്ങൾ വർക്ക്ഷീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. വർക്ക്ഷീറ്റ് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പാഠത്തിൻ്റെ പൂർണ്ണത കിട്ടുള്ളൂ. ഈ ക്ലാസ് കേട്ടു എന്നുള്ളത് കൊണ്ട് ഈ പാഠത്തിൻ്റെ പൂർണ്ണത ലഭിക്കൂല. ക്ലാസ്സിലൂടെ എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം ഇതിൻ്റെ കൂടെയുള്ള വർക്ക്ഷീറ്റ് സ്വയം ഇരുന്ന് എഴുതി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇത് കൃത്യമായി പഠിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവണം. ഓക്കെ, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പഠനം മാത്രമല്ല മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേട്ടോ. ജീവിതകാലം മുഴുവനും നമുക്ക് എന്ത് വേണം? ഖുർആൻ ഓതണം, തെറ്റാൻ പാടില്ല. ഓക്കെ അല്ലേ? എന്നാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.